അങ്ങോട്ട് ഇച്ചിരി നിയമിക്കണം അങ്ങോട്ട്. ആശുപത്രിയിൽ പോയി അവിടെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ ഞങ്ങൾ കണ്ടു. വളരെ വേദനാജനകമായ സംഭവമാണ്. അതാര് ചെയ്താലും അത് മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനമാണ്. ഇത് അവിടെ കിടക്കുന്ന നിരപരാധികളായ ആളുകളാണ്, കുട്ടികളടക്കം നിരപരാധികളായ ആളുകളാണ് പൊള്ളലേറ്റ് ഇവിടെ കിടക്കുന്നത്. വാസ്തവത്തിന് ഉത്തരവാദികളായ ആരാണെങ്കിലും അവരെ പോലീസ് കണ്ടെത്തി, അത് NIA ആണെങ്കിലും NIA ഏത് ഏജൻസി ആണെങ്കിലും അത് കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. ഇതുവരെ ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിശദമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഊഹാപോഹങ്ങളും മറ്റു കാര്യങ്ങളും ആരും പ്രചരിപ്പിക്കാൻ പാടില്ല. സത്യസ്ഥിതി ഗവൺമെൻറ് പരിശോധിച്ച ശേഷം വ്യക്തമാക്കുകയാണ് വേണ്ടത്. ഇതിനകത്ത് നമ്മളെല്ലാവരും ചേർന്ന് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുൻകൈയെടുക്കുകയാണ് വേണ്ടത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബ്ലാസ്റ്റിലൂടെ ഒരാൾ മരിക്കുന്നത്. ഇതിനുമുമ്പ് ചെറിയ തോതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ബോംബ് പൊട്ടുക എന്നൊക്കെയുള്ളതല്ലാതെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബ്ലാസ്റ്റിലൂടെ ഒരാൾ മരിക്കുകയും ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസുമായിട്ട് ആളുകൾ ഇവിടെ ആശുപത്രിയിൽ കിടക്കുന്നു. അപ്പോൾ ഇത് ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ്, കാരണം എന്താണെന്ന് കണ്ടെത്തണം. ഇതൊരിക്കലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ കൃത്യമായി ഇതിൻ്റെ കാരണം കണ്ടെത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാൻ. നാളെ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്, സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കുമോ? തീർച്ചയായിട്ടും. പ്രതിപക്ഷ നേതാവ് എന്നോട് സംസാരിച്ചു, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ തീർച്ചയായും ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കും. സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനുള്ള എല്ലാ സഹായവും പ്രതിപക്ഷം നൽകും, യാതൊരു സംശയവും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കും. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, ഒന്നും ശരിയുമല്ല. പക്ഷേ പോലീസ് ഇൻ്റലിജൻസ് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമാണ്. പോലീസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ തടയുകയും കണ്ടെത്തുകയും മാത്രമല്ല, ഇൻ്റലിജൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തി ഇതുപോലുള്ള സംഭവങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചുമതല തന്നെയാണ്. ഏതായാലും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നമ്മൾ വേണ്ടത് ഈ പൊള്ളയിലേറ്റ് കിടക്കുന്നവർക്ക് വേണ്ട ചികിത്സ നൽകാൻ ആരോഗ്യമന്ത്രിയുമായിട്ട് ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ട് സംസാരിച്ചു. ആരോഗ്യമന്ത്രി പറഞ്ഞത് മെച്ചപ്പെട്ട ചികിത്സയാണ് ഇവിടെയും ഹോസ്റ്റലിലും അതോടൊപ്പം തന്നെ സൺറൈസിലും രാജഗിരിയിലും ഒക്കെ നൽകുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നത് ശരിയല്ല. നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരെ രക്ഷിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഒന്ന് കഴിഞ്ഞോട്ടെ, വണ്ടി പോലെ ഉല്ലാസ്
ഇവ ഇത് വിളിച്ച് സംസാരിച്ചു.